ഒരു വലിയ കമ്പനിയിലെ മാനേജറെ അടുത്ത മാനേജറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം ചെറിയൊരു ടാസ്ക് കൊടുക്കുകയുണ്ടായി. ആ ടാസ്ക് ഇതാണ്, ഈ എംപ്ലോയീസ് എല്ലാം ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ ബിൽഡിംഗിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഒരു ഇരുമ്പ് ഡോറുണ്ട്, ആ ഇരുമ്പ് ഡോറ് പോയി തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിലെ മാനേജറാകാൻ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങൾ ഇത് തുറന്നില്ലെങ്കിൽ നിങ്ങളെ ഈ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഫൈനായിട്ട് 50,000 രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടതാണെന്നും, നിങ്ങൾ ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് കാലാകാലം തുടരാൻ സാധിക്കുന്നതാണെന്നും. ഇത്രയും കേട്ട ഉടൻ തന്നെ ആ എംപ്ലോയീസ് എല്ലാം പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഈ ജോലി തന്നെയാണ് മുഖ്യം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലത്തെ ടാസ്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന്. എന്നാൽ ആ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാള് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മാനേജർ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ടാസ്ക് ഏറ്റെടുക്കുന്നതെന്ന്? നിങ്ങൾ കുറെ നാളായിട്ട് ആശിച്ചു കിട്ടിയ ജോലിയല്ലേ? അത് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി നഷ്ടപ്പെടുന്നതല്ലേ എന്ന്. അപ്പോൾ ആ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയി പറയുകയുണ്ടായി, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് കഷ്ടപ്പെട്ടിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല എന്ന്. കാരണം അത്രയും നമ്മൾ പരിശ്രമിച്ചു, അത് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മുടെ കയ്യിലല്ല എന്ന്. അപ്പോൾ വിജയിക്കുന്നിടം വരെ പരിശ്രമിക്കുന്നതാണ് ഏറ്റവും മുഖ്യമെന്ന് ഈ എംപ്ലോയി പറയുകയുണ്ടായി. എന്നിട്ട് ഈ എംപ്ലോയി നേരെ ആ ഇരുമ്പുവാതിലിന്റെ അടുക്കളേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന ഉടൻ തന്നെ ഇദ്ദേഹം വലിയൊരു ഫോഴ്സ് കൊടുക്കാതെ തന്നെ ഇരുമ്പുവാതിൽ തള്ളുകയുണ്ടായി. അത് തള്ളിയപ്പോൾ തന്നെ ഈ ഇരുമ്പുവാതില് തനിയെ തുറക്കുകയുണ്ടായി. അപ്പോൾ ഈ മാനേജർ പറഞ്ഞു, ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാനുള്ള അർഹത ഈ ഒരു വ്യക്തിക്ക് തന്നെയാണ്, കാരണം ഇതുപോലെ വലിയ സാഹചര്യം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിവുള്ളവൻ മാത്രമേ ഈ ഒരു കമ്പനിയെ വലിയ ഉന്നതിയിലേക്ക് ഉയർത്തുകയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.